ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ആലുവയിലുള്ള ഫോർ വീൽ ഡ്രൈവ് എന്ന് പറയുന്ന യൂസ് കാർ ഷോറൂമിലെ വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ അവർ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2010 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. VDI ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ 115,000 കിലോമീറ്റർ മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയർസും പുതിയ ടയർസാണ് വരുന്നത്. ഏകദേശം 19-20 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വേരിൻ്റെ ആയതുകൊണ്ട് തന്നെ. ഈ ഒരു 2010 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 248,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഈ ഒരു വണ്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് മാരുതി സുസുക്കി സെനസ്റ്റിലോ ആണ്. 2007 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. LXA ആണ് ഓപ്ഷൻ വരുന്നത്, പെട്രോൾ വേരിയൻ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 88,000 കിലോമീറ്റർ ആണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ടുഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയർസും പുതിയ ടയർസാണ് വരുന്നത്. ഏകദേശം 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2007 രജിസ്ട്രേഷൻ സെനസ്റ്റിലൊക്കെ ചോദിക്കുന്ന റേറ്റ് 125,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ടൊയോട്ടയുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ടൊയോട്ട കൊറോള ആൾട്ടിസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2008 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 77,000 കിലോമീറ്റർ ആണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ ഏകദേശം 4 ടയേഴ്സും 70% മുകളിൽ ടയേഴ്സ് ഉണ്ട്. ഈ ഒരു 2008 രജിസ്ട്രേഷൻ കൊറോള ആൾട്ടിസിന് ചോദിക്കുന്ന റേറ്റ് 348,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഹോണ്ട അമേസ് ആണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. VX ആണ് ഓപ്ഷൻ വരുന്നത്. VX പെട്രോൾ എഞ്ചിനാണ് വണ്ടി. ടോപ്പ് ആൻഡ് വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 65,000 കിലോമീറ്റർ ആണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയർസും 80% മുകളിൽ ടയേഴ്സ് ഉണ്ട്. ഏകദേശം 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ അലോയ് വീൽസ്, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം,
ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ ഹോണ്ട അമേസിന് ചോദിക്കുന്ന റേറ്റ് 445,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ്, തന്നെ ചെറിയ രീതിയിൽ ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. മാരുതി സുസുക്കി ഇഗ്നിസ് 2017 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഡെൽറ്റ എന്ന ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടിയാണ് ഈ ഒരു വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് അപ്ലേഷങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ എന്നാൽ 4 ടയേഴ്സും ഏകദേശം 90% മുകളിൽ ടയേഴ്സ് ഉണ്ട്. വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏകദേശം 15 മുതൽ 18 വരെ മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്ക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2017 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് ഇഗ്നിസിന് ചോദിക്കുന്ന റേറ്റ് 548,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2017 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് മാരുതി സുസുക്കി എർട്ടിഗയാണ്. 2016 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. VDI ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഡീസൽ വേരിയൻ്റ് ആണ്, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 65,000 കിലോമീറ്റർ ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് അപ്ലേഷങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ എന്നാൽ 4 ടയേഴ്സും ഏകദേശം 80% ടയേഴ്സ് ഉണ്ട്. 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടി ഹൈബ്രിഡ് എഞ്ചിനും കൂടിയാണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററേഴ്സ്, സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോളിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2016 രജിസ്ട്രേഷൻ എർട്ടിഗ ചോദിക്കുന്ന റേറ്റ് 745,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2016 രജിസ്ട്രേഷൻ വണ്ടിയാണ്, തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. 65,000 കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. വണ്ടി ഡീസൽ വേരിയൻ്റ് ആണ് വരുന്നത്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരുന്നു. ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ആ ബെല്ലേക്കും കൂടെ നിന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ ബൈ ബൈ.